അസലാ വലൈക്കും വഹമ്മത്തല്ലാ അലമദില്ലാ വസലാത്ത് വസ്സലാമു വാല റസൂല വാലാ ആലിഹി വസ്ഹബി അജ്മയിൻ അമ്മാബാജ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കഴിഞ്ഞ മാസം അഥവാ ജൂൺ ഇരുപതാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏതാനും വിദ്യാർത്ഥിനികൾ മുസ്ലിം വിദ്യാർത്ഥിനികൾ അവരുടെ പ്രിൻസിപ്പൾക്ക് ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു ലെറ്റർ കൊടുത്തതാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും മിക്കവാറും ചാനലുകളിലുമെല്ലാം വലിയ ചർച്ചയായി വികസിച്ചിരിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിട്ടുള്ളത് ചാനൽ ചർച്ചകളും അതിൻ്റെ പേരിലുള്ള വിവാദങ്ങളും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ അത് നാഷണൽ മീഡിയകളിലടക്കം വലിയ ചർച്ചയായിട്ടുണ്ട് നമ്മുടെ മലയാള ചാനലുകളിൽ ഡിസ്കഷൻ വന്നിട്ടുണ്ട് ചില ബ്ലോഗർമാരതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിദ്വേഷം വമിപ്പിക്കാൻ അവസരം കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ ഉപയോഗിക്കാൻ കാത്തിരിക്കുന്ന ആളുകൾ അത് വളരെ വിദഗ്ദ്ധമായി ഈ അജണ്ട വെച്ചുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരമൊരു ഘട്ടത്തിൽ എന്താണ് ആ കുട്ടികൾ ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ അവർ എന്താണ് അതിനു മാത്രം അവർ ചെയ്ത കുറ്റം എന്നതിനെ സംബന്ധിച്ച് നമ്മളൊന്ന് നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി വിലയിരുത്തേണ്ടതുണ്ട് നമുക്കിതൊക്കെ ഈ ആവഭാവങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തോന്നുക ആ കുട്ടികൾ അവിടെ എന്തോ ഒരു സമരം പ്രഖ്യാപിക്കുകയും അവിടെ അധ്യാപകരെ ഖരോവ ചെയ്യുകയും അതല്ലെങ്കിൽ ഹോസ്പിറ്റലിന് തീയിടുകയോ അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയോ ഒക്കെ ചെയ്തതായിട്ടാണ് പൊതുവേ തോന്നുന്നത് അതൊന്നും ഉണ്ടായിട്ടില്ല അവരുടെ ഒരാവശ്യം സാധാരണ മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏതൊരു ഘട്ടത്തിലും അവരോട് മറക്കാൻ പറഞ്ഞ ഭാഗങ്ങൾ അള്ളാഹും റസൂലും അവരോട് മറക്കാൻ പറഞ്ഞിരിക്കുന്ന ആ ഭാഗങ്ങൾ മറക്കുക എന്നത് അവരുടെ മതപരമായ ഒരു ബാധ്യതയാണ് അതിൽ മുസ്ലിം പെൺകുട്ടികൾ മുസ്ലിം സ്ത്രീകൾ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാം മറക്കുന്നതായിട്ടാണ് നമ്മൾ പൊതുസമൂഹം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അതിലാർക്കും ഒരു കൺഫ്യൂഷൻ്റെ അവകാശമില്ലാത്തതാണ് അതിൽ മുൻകൈ ഒഴിച്ച് എന്ന് പറയുമ്പോൾ ഈ ഇതുവരെ ഈ സ്ലീവ് ഇത് ഇതുവരെ അത് മറക്കും ഇതെല്ലായിടത്തും കാണാവുന്നതാണ് അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ക്ലാസ്സിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്ന ആ കുട്ടികൾ തിയേറ്ററിൽ വരുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രൊസീജിയറുകളിൽ ഇടപെടാത്തവരാണ് തിയേറ്ററിൽ വരുന്ന സന്ദർഭത്തിൽ അത് നിരീക്ഷിക്കാൻ വേണ്ടി വരുന്നവരാണ് അവിടെ വരുമ്പോൾ ആ സമയത്ത് മാത്രം അത് കയറ്റി വെച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയുണ്ടാകുന്ന അതിലുള്ള ഒരു മാനസിക പ്രയാസം അതവർ അതിനെക്കുറിച്ച് അവരപഗ്രിച്ചപ്പോൾ വിദേശ രാജ്യ രാഷ്ട്രങ്ങളിലൊക്കെ ഇങ്ങനത്തെ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അത് ഫുൾ സ്ലീവോടുകൂടി തന്നെ പിന്നെ അതിൽ രോഗിക്ക് പ്രയാസമില്ലാതെ ഓപ്പറേഷൻ തിയേറ്ററിലെ പിന്നെ മാനദണ്ഡങ്ങൾ ലംഘിക്കാത്ത വിധം അത് ക്രമീകരിക്കാൻ ചില സാഹചര്യങ്ങളുണ്ട് ചില വകുപ്പുകളുണ്ട് മറ്റു വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ അങ്ങനെ ചെയ്തതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ളൊരു വഴി എന്താണ് എന്ന് അത്തരം അഞ്ചെട്ട് കുട്ടികൾ ആലോചിച്ചപ്പോൾ അവർ അതിന് ഏറ്റവും മാന്യവും സുതാര്യവുമായൊരു വഴി കണ്ടെത്തുകയാണ് ചെയ്തത് അതവരുടെ പ്രിൻസിപ്പളെടുത്ത് പോയി ഒരു രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടു ഇങ്ങനെ ആൾക്കൊരു സൗകര്യം ചെയ്തു തരാൻ പറ്റുമോ ഇത്രയും വിഷയമുള്ളൂ അത് പ്രിൻസിപ്പൾ എന്താണതിൽ ചെയ്യേണ്ടത് അത് വായിച്ചു നോക്കി അത് ഡബ്ല്യു എച്ച്ഒയുടെ ഒക്കെ മാനദണ്ഡം പരിശോധിച്ച് കാരണം ഇത് കേരളത്തിലുള്ള ഒരൊറ്റപ്പെട്ട സംഭവം അല്ലേ ലോകത്ത് മുഴുവൻ ഹോസ്പിറ്റലുകളുണ്ട് രോഗികളുണ്ട് ഡോക്ടർമാരുണ്ട് തിയേറ്ററുകളുണ്ട് അവിടെയൊക്കെ അതിന് കൃത്യമായ ഗൈഡ് ലൈനുകളുണ്ട് അപ്പോൾ ആ ഗൈഡ് ലൈനുകളൊക്കെ ഒന്ന് പരിശോധിച്ച് ഈ കുട്ടികളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ പറ്റുന്നതാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് പറ്റുമെങ്കിൽ പറ്റും എന്ന് പറയാം പറ്റില്ല എങ്കിൽ ഇന്ന ഇന്ന കാരണങ്ങളാൽ അത് പറ്റില്ല എന്ന് പറയാം അതോടുകൂടി തീരേണ്ട ഒരു വിഷയമാണ് അത്ര ചെറിയൊരു വിഷയമാണത് പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ് അത് മൊത്തം ചർച്ചയായി അത് വെറുതെ ചർച്ചയായതാണോ ഒരിക്കലും അല്ല അത് ആ കുട്ടികൾ കൊടുത്ത ലെറ്റർ അതിൻ്റെ പ്രൊസീജിയറുകൾ നടന്നുകൊണ്ടിരിക്കെ അതിനൊരു മറുപടി പോലും വരുന്നതിന് മുമ്പ് അത് കോളേജിൽ നിന്ന് ലീക്കായി എന്നതാണ് അത് ലീക്കായി നമ്മളൊക്കെ ആദ്യമായി അത് പ്രത്യക്ഷപ്പെടുന്നത് കാണുന്നത് ഒരു ഫേസ്ബുക്ക് വാളിലാണ് അതെ പ്രതീഷ് വിശ്വ വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു വിദ്വേഷത്തിൻ്റെ വ്യാപാരിയായി അതായത് സോഷ്യൽ മീഡിയകളിൽ അദ്ദേഹം ഇതുപോലെയുള്ള ഓരോ ചർച്ചകൾ എടുത്തുകൊണ്ട് വന്നി വരികയും ഈ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തെ വിഭാഗീയവൽക്കരിക്കുകയും ചെയ്യുവാൻ ആസൂത്രിതമായ പല പോസ്റ്റുകളും അദ്ദേഹം കുറേ കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാളിലൂടെയാണ് അത് പുറം ലോകത്തേക്ക് വരുന്നത് ഇങ്ങനെ ഒരാശങ്ക അതായത് ഓപ്പറേഷൻ തിയേറ്ററുകളിൽ പോലും ജിഹാദികൾ കടന്നു വരുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്ന ആ ഒരു നരേഷനെ ആക്കം കൂട്ടുന്ന രീതിയിലാണ് അതിൻ്റെ ആ വേർഷനിലാണ് ആ ചർച്ച പുറത്തേക്ക് കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ച പ്രശ്നം എന്താണ് മീഡിയകൾ ചർച്ച ചെയ്യേണ്ട അടിയന്തര വിഷയം എന്താണ് ഒരു ജനാധിപത്യ രാഷ്ട്രം ഒരു മതനിരപേക്ഷ രാഷ്ട്രം അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ മതപരമായ ചില ആവശ്യങ്ങൾ അവരുടെ മേലുദ്യോഗസ്ഥനോട് ഒരു കത്ത് മുഖ്യാൻ ആവശ്യപ്പെടുന്നത് എന്തോ ഒരു ഭൂമി കുലുങ്ങുന്നത് പോലെയുള്ളൊരു പ്രശ്നമായിട്ട് ഇവരൊക്കെ അവതരിപ്പിക്കുകയാണ് അത് അവതരിപ്പിക്കാൻ വളരെ ഗൂഢാലോചനയോടുകൂടി ആ കത്ത് ചോർത്തി ആരാണോ പുറത്ത് കൊടുത്തത് ആ പുറത്തു കൊടുത്ത ആളുകളാണ് ഇത് വിദ്വേഷമുണ്ടാക്കാൻ ഒരു ആയുധമാക്കിയത് അതല്ലേ ചർച്ചയാകേണ്ടത് അതല്ലേ അന്വേഷണിക്കേണ്ടത് അതിലേക്കല്ലേ മർമ്മം പോ ചർച്ച കേന്ദ്രീകരിക്കേണ്ടത് അതല്ലേ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നടക്കേണ്ട കാര്യം പക്ഷെ അത് പല ചാനലുകളും ചർച്ചകൾ അവതരിപ്പിക്കുമ്പോൾ പറയുന്നത് അത് ചോർന്നത് പ്രശ്നം തന്നെയാണ് അത് ചോർത്തിയത് കുഴപ്പം തന്നെയാണ് അത് അന്വേഷിക്കേണ്ടത് തന്നെയാണ് എന്നൊരു മാനേജ് ചെയ്യാൻ ഒരു വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് പോയിട്ട് വിഷയം നേരെ ഇതിലേക്ക് തന്നെ വരുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മാധ്യമങ്ങൾ മതനിരപേക്ഷ രംഗത്ത് ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന മാധ്യമങ്ങൾ പോലും പലപ്പോഴും ഈ ഒരു സംഘപരിവാർ ഹാൻഡിലുകളുടെ ഒരു കോളാമ്പിയായി മാറുന്നുണ്ടോ എന്ന ഒരു സംശയം ബലപ്പെടുന്നതാണ് ഈ സന്ദർഭങ്ങളിലൂടെ നമ്മൾ കാണുന്നത് അതായത് പിന്നെ സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കാൻ പാകത്തിൽ വിഭവങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അത് വായിലിടുകയും അത് ചവച്ചരച്ച് അവർ തുപ്പുകയും ചെയ്യുക ആ തുപ്പുന്നതിന് കോളാമ്പിയായി കാണിച്ചു കൊടുക്കുന്ന രീതിയാണ് ഇന്ന് പല മീഡിയകളും ചെയ്തു കൊണ്ടിരിക്കുന്നത് സംഘപരിവാർ ഇവിടെ വിവാദവും വിദ്വേഷവും ഉണ്ടാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നിട്ട് അവർ വിഭാവനം ചെയ്ത പ്ലാൻ ചെയ്ത ആ അജണ്ട അതേപോലെ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവർ പ്രചരിപ്പിക്കുന്നു ഇവിടെ ഓരോ മാധ്യമങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവർ വിദ്വേഷത്തിന് വേണ്ടി എന്തിനാണ് ഒരു സാധനം കൊണ്ടുവരുന്നത് എന്ന് ആദ്യം പരിശോധിക്കേണ്ടേ ആ കൊണ്ടുവരുന്നതിൻ്റെ മർമ്മ മെറിറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് പ്രതികരിക്കാനുള്ള ഒരു സാമാന്യ വിവേകമെങ്കിലും നിങ്ങൾ കാണിക്കണം അതല്ല എങ്കിൽ ഈ സംഘപരിവാർ കൊണ്ടുവരുന്ന അതേ നരേഷൻ ഇവിടെ കുറച്ചൊക്കെ ഉണ്ടാവട്ടെ എന്ന നയമാണ് നിങ്ങളുടെ മീഡിയകൾക്കുള്ളത് എന്ന് മാത്രമേ അതിൽ നിന്ന് ബുദ്ധിയുള്ളവർക്ക് വായിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് പിന്നെ ഇത് ചർച്ചയായതിനെക്കുറിച്ച് പ്രയാസം പറയുമ്പോൾ അതിന് തിരിച്ചു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വിദേശ രാഷ്ട്രങ്ങളിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയായിട്ടില്ലേ അവിടങ്ങളിലൊക്കെ ഇങ്ങനത്തെ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അതൊക്കെ മീഡിയകളിൽ ചർച്ചയായിട്ടുണ്ട് അതേപോലെ എവിടെയും ചർച്ചയായി എന്നുള്ളതാണ് അതേപോലെയാണോ യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ചയായിട്ടുള്ളത് ഇവിടെ വളരെ ഗൂഢാലോചനയോടുകൂടി കത്ത് ചോർത്തി കൊടുത്തൊരു തിരക്കഥ ഉണ്ടാക്കി ബോധപൂർവം ചർച്ച കൊണ്ടുവന്നതാണ് അങ്ങനെയാണോ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ഈ കൊടുത്ത ലെറ്ററോ അല്ലെങ്കിൽ ആവശ്യങ്ങളോ ആ നിലക്ക് ചോർത്തിയെടുത്തുകൊണ്ട് ഒരു ചർച്ചയാക്കുന്ന രൂപമാണ് അവിടെ ഉള്ളത് അതൊരു ആരോഗ്യകരമായ ഡിസ്കഷനുകൾ അവിടെ നടന്നിട്ടുണ്ടായിരിക്കും ആ ആരോഗ്യകരമായ ഡിസ്കഷനിലേക്ക് ഇത്തരം വിഷയങ്ങൾ പോകുന്നതിൽ ആർക്കാണ് പ്രശ്നമുള്ളത് പക്ഷേ ഇതെന്തോ ഈ ആവശ്യപ്പെടുന്നത് തന്നെ വലിയൊരു കുറ്റകൃത്യമാണ് എന്ന ഒരു നരേഷൻ ഉണ്ടാക്കുന്നുവെന്നത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയാൽ ഇനി ഇവിടെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ഭാവിയിൽ വരിക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ചില ആളുകൾ പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് മുസ്ലിമീങ്ങൾ അപരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സംഘപരിവാറും അതിൻ്റെ ആളുകളും ഒരു ആജ അജണ്ടകളുമായി മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ അവർക്ക് വടി കൊടുക്കുന്ന കൂടുതൽ അപരവൽക്കരണത്തിന് കാരണമാകുന്ന ഇതുപോലെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ഒരു വെളിവില്ലാത്ത അവസ്ഥയാണ് ബുദ്ധിയില്ലായ്മയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി വന്നതല്ല ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് അത് നമ്മളെല്ലാവരും മറ മറന്നുപോകരുത് ഒരു കുറച്ച് ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേരളത്തിലെ പരിസ്ഥിതിയിൽ ഇതൊന്നും ഒരു ചർച്ചയാവില്ല ഇതൊന്നും ആർക്കൊരു വിഷയവും പെട്ടെന്ന് തോന്നില്ല ഇതങ്ങനെയല്ല രാവിലെ രാവും എന്ന് പറയുന്നത് പോലെ ഓൺലൈൻ മീഡിയകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ മുസ്ലിം സമുദായത്തിനെതിരിൽ ഉറപ്പുണ്ടാക്കുന്ന ഒ ഒട്ടനവധി ചിന്താഗതികൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റ് എന്ത് പറഞ്ഞാലും വിവാദമുണ്ടാക്കുന്ന മുസ്ലിമീങ്ങളുടെ തലയിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നരേഷൻ ഒരു ക്ലൈമറ്റ് ബോധപൂർവം ഇവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് അത് രൂപപ്പെടുത്തി എന്നൊരൊറ്റ പ്രശ്നം പറഞ്ഞിട്ട് ഇനി എന്ത് പറഞ്ഞാലും ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുമോ ഈ കാലഘട്ടത്തിൽ ചോദിക്കാൻ പറ്റുമോ ഈ പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുമോ ഇതിങ്ങനെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വലിയ വണ്ടിയൊക്കെ സാധാരണ റോട്ടിലൂടെ വരുമ്പോൾ വലിയ ലോറിയിൽ വലിയ പിന്നെ ലോഡ് കയറ്റി വരുന്ന സമയത്ത് ചെറിയ ബൈക്ക് ഓട്ടോറിക്ഷ കാറ് അവരൊക്കെ എങ്ങനെ അവർ ഒതുക്കി കൊടുത്ത് ഒതുക്കി കൊടുത്ത് അവസാനം അരിച്ചാലിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയാണ് പിന്നെ നമുക്ക് റോട്ട് കൂടി പോകാൻ തന്നെ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുക ഇതേപോലെ ഇവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ സംഭവമായിട്ട് പറയുകയും വേറുള്ളവരൊക്കെ മാറിക്കൊടുത്തോളം ഇവർക്ക് നേരെ റോഡ് പിന്നെ ഒഴിഞ്ഞു കൊടുക്കണം എന്ന ഒരു നരേഷനിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതൊരു ശരിയായ രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ പ്രത്യേക സാഹചര്യം എന്ന പേര് പറഞ്ഞ് ഇനി കുറച്ച് മുന്നോട്ട് പോയാൽ ഓരോന്നിതുപോലെ വിവാദമാക്കും കുറച്ച് കഴിഞ്ഞാൽ നിസ്കാരം വിവാദമാവും നോമ്പ് വിവാദമാവും ഈ പിന്നെ പിന്നെ ഒഴിവ് സമയ പിന്നെ വേനൽ സമയത്ത് ആളുകളെ കൊണ്ട് നോമ്പ് നോൽപ്പിച്ച് ശരീരത്തിന് അപകടം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഡിസ്കഷൻ കൊണ്ടുവരിക എന്നിട്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ആരെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ പറയാൻ പാടുണ്ടോ ഇതൊക്കെ ചോദിക്കും അപ്പോൾ വളരെ നിരാക്ഷേപം നടന്നുകൊണ്ട് വന്നിരുന്നാണല്ലോ ഹിജാബ് നമ്മളെ കോളേജിലും സ്കൂളിലൊക്കെ കുട്ടികൾ എത്ര കാലമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങേണ്ടത് ഇപ്പോൾ എന്താ എസൻഷ്യൽ പ്രാക്ടീസ് ആണോ അല്ലേ എന്ന് ഭയങ്കര ചർച്ച ഇപ്പോൾ കുറിച്ച് പറയുമ്പോഴേക്ക് കുഴപ്പം അങ്ങനെ മുമ്പ് നിരാക്ഷേപം നടന്നു വന്നിരുന്ന പല കാര്യങ്ങളും ഒരു പ്രശ്നവൽക്കരിക്കപ്പെടുകയാണ് അങ്ങനെ എന്തെങ്കിലും ചോദി പറയുന്നത് എന്താ ഈ കാലത്ത് ചോദിക്കാൻ പറ്റുമോ ഈ കാലത്ത് ചോദിക്കാൻ പറ്റുമോ ഈ ചോദ്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഇനി ഒന്നും ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ മുസ്ലിം ഈങ്ങൾക്ക് കുറച്ച് വിവേകം വേണ്ടേന്ന് മുസ്ലിങ്ങൾ നല്ല വിവേകത്തോടു കൂടി തന്നെയാണ് പോകുന്നത് അപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ബാബരി മസ്ജിദിൻ്റെ ഇഷ്യൂ അതിൻ്റെ വിധി വന്ന ശേഷം ഇവിടെ ഒരു പടക്കം പോലും പൊട്ടിയിട്ടില്ല അതെന്താ നിങ്ങൾ കാണാതെ പോകാത്തത് അത്ര വലിയ ഒരു പ്രയാസമുള്ള വിധി വന്നിട്ടും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടും വിവേകത്തോടും കൂടി തന്നെയാണ് മുസ്ലിമീങ്ങൾ ഇവിടെ കടന്നു പോകുന്നത് ഈ അടുത്ത കാലത്തെടുത്ത് പരിശോധിച്ചാൽ കൃത്രിമമായി ഉണ്ടാക്കിയ കേസുകളല്ലാതെ മറ്റെന്ത് പ്രശ്നങ്ങളാണ് അവരുടെ അവരുടെ ഭാഗത്തു പിന്നെ ഒറ്റപ്പെട്ട വിഷയങ്ങൾ മതത്തിൻ്റെ പേരിലും നാമധാരികളുടെ ഭാഗത്തുനിന്നുണ്ടാവും അതിനൊരു മതവും ഒരു സമൂഹവും ഒരിക്കലും അതിന് ഉത്തരവാദികളുമല്ല അപ്പോൾ അതൊക്കെ നല്ല വിവേകത്തോടു കൂടി തന്നെയാണ് പോകുന്നത് ന്യായമായ കാര്യങ്ങൾ പോലും ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല പിന്നെ രോഗിക്കാണ് പ്രാധാന് പ്രാധാന്യം ഹോസ്പിറ്റലിൻ്റേതാണ് പ്രോട്ടോക്കോളുകൾക്കാണ് പ്രാധാന്യം എന്നതാണ് ശരിയാണ് ഇസ്ലാമും തന്നെ രോഗിക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് യാതൊരു തർക്കവും കാര്യത്തിൽ അതായത് രോഗിയുടെ ആ പിന്നെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് ചില ആളുകൾ ഈ ചർച്ചൻ്റെ ഇടയിൽ പറയുന്നത് മുടിയൊക്കെ പിന്നെ ആ സമയത്ത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ സമയത്തത് രോഗിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ആന്തരാവയവങ്ങളിൽ കയറും അതൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഹിജാബ് ഹിജാബ് എന്ന് പറഞ്ഞാൽ മുടി പ്രദർശിപ്പിക്കണതല്ലല്ലോ അത് മൂടുന്നതല്ലേ ശരിക്കും അവിടെ നിൽക്കുന്ന ഡോക്ടർമാരെ കണ്ടാലൊരു ഫുള്ള് ഹിജാബ് ഇട്ട് നിൽക്കുന്ന പോലെയാണ് തോന്നുക പിന്നെ ഇതിൽ ഒരിക്കലും പ്രോട്ടോകോളിന് വിരുദ്ധമായൊരു സംഭവം യഥാർത്ഥത്തിൽ ഇല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ന്യായമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബദൽ പരിഹാരങ്ങൾ കണ്ടെത്താവുന്നതേ ഉള്ളൂ അപ്പം ഇല്ലാത്ത ക പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരു രീതി എന്തായിരുന്നാലും ശരിയല്ല എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത് പിന്നെ ഇതിൽ പിന്നെ എത്രത്തോളം നമുക്ക് ഇൻക്ലൂസീവ്സ് കഴിയുമോ അത്രയും സമൂഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സിസ്റ്റങ്ങൾ മുന്നോട്ട് പോവുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനം ഇത്തക്കുള്ള മസ്ത താഴത്തു നിന്നാണ് നിങ്ങൾ കഴിയുന്നത്ര അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ് അപ്പോൾ ഓരോ സ്ഥലത്തും കഴിയുന്ന അത്ര സൂക്ഷിക്കുക എന്നാൽ വളരെ നിവൃത്തിയില്ലാത്തൊരവസ്ഥ വരുമ്പോൾ അതിനൊക്കെ മതത്തിൽ തന്നെ പ്രത്യേകമായ ഉപാധികളുണ്ട് മതവിധികളുണ്ട് ഇപ്പോൾ കോവിഡ് വന്നു കോവിഡ് വന്ന ശേഷം നമ്മൾ പള്ളികളൊക്കെ അടച്ചില്ലേ ഹുത്തുമ നടത്താത്തൊരവസ്ഥ വന്നില്ലേ അതും മതത്തിൻ്റെ ഇളവനുസരിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററുകളിലും മറ്റു അത്യാസന ഘട്ടങ്ങളിലുമൊക്കെ ആവശ്യത്തിനനുസരിച്ച് ക്രമീകരണം വരുത്താൻ പറ്റുന്ന രീതിയിൽ മതപരമായ ശാസനകൾ തന്നെയുണ്ട് അതിൽ യാതൊരു തർക്കമല്ല പക്ഷേ കഴിയുന്നത്ര ചെയ്യാൻ ശ്രമിക്കണം എന്നതാണ് അപ്പോൾ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതാ കുട്ടികൾ ന്യായമായി ചോദിച്ചു കഴിയുമെങ്കിൽ കഴിയുമെന്ന് പറയും ഇല്ലേ ഇല്ല ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയാം അല്ലാതെ ഇത് വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെയും മുസ്ലിം സമൂഹം എപ്പോഴും ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ആളുകളാണ് എന്നൊരു നരേഷൻ എവിടെയും മതം കുത്തിച്ചെലത്തുന്ന ആളുകളാണ് എന്ന അപരവൽക്കരണത്തിന് ഇത് ഉപയോഗിക്കുന്നു എന്നതും അതിന് ഗൂഢാലോചന നടത്തി എന്നുള്ളതും ആ കത്ത് ചോർന്നു എന്നുള്ളതുമാണ് ഏറ്റവും ഗൗരവമായ വിഷയം ഇത് ചർച്ചയാക്കി അതേ നരേഷനിലൂടെ തന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മീഡിയകളും യൂട്യൂബർമാരും ഇത് സമൂഹത്തിൽ വിദ്വേഷം ഒമിപ്പിക്കാൻ വേണ്ടി മറ്റൊരു വഴി സ്വീകരിക്കുകയാണ് അവരറിഞ്ഞോ അറിയാതെയോ സംഘപരിവാർ ഹാൻഡിലുകളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല അപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു നിഖ്രൈ കുമാർ ആകട്ടെ അസ്സാം വാരിക്കും വർമ